ടെട്രുലിയൻ, സഭാപിതാവായ ടെട്രുലിയൻ, അദ്ദേഹത്തിൻ്റെ ജ്യൂസ് കാപ്പില എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അദ്ദേഹമാണ് ആദ്യമേ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ് എന്നുള്ള വാക്ക് കോയിൻ ചെയ്യുന്നത്. ലോകത്തല്ല, അതിനു മുമ്പ് ഹ്യൂമൻ റൈറ്റ് എന്നുള്ള വാക്ക് ആരും ഉപയോഗിച്ചിരുന്നില്ല, ഇദ്ദേഹമാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്ത്? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ രാജ്യമല്ല അവൻ അവകാശം, ചില അവകാശങ്ങൾ കൊടുക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലായിരിക്കുന്നത് കൊണ്ട് തന്നെ അവന് ചില അവകാശങ്ങൾ ഉണ്ട്. അതാണ് ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ് ആയിട്ട് സഭാപിതാവായ ടെട്രുലിയം പറയുന്നത്. അതിൽ അദ്ദേഹം അപ്പോളജി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം ചാപ്റ്റർ 24 ടെട്രുലിയൻ വീണ്ടും പറയുന്നുണ്ട് റിലീജിയസ് ലിബർട്ടി. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഏത് ദൈവത്തെ വേണമെങ്കിലും മനുഷ്യൻ തിരഞ്ഞെടുക്കട്ടെ, പക്ഷെ അവൻ സ്വയമേ തിരഞ്ഞെടുക്കട്ടെ. റിലീജിയസ് ലിബർട്ടി എന്നുള്ള വാക്കും ആദ്യമായിട്ട് ചരിത്രത്തിൽ ഉപയോഗിക്കുന്നത് ഈ സഭാപിതാവായ ടെട്രുലിയനാണ്. അദ്ദേഹത്തിൻ്റെ ശേഷം ലക്ടിക്കാനസിൻ്റെ പുസ്തകങ്ങളിൽ നമ്മളത് വായിക്കുന്നതാണ്. ഞാൻ സമയപരിധി കാരണം മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെയെല്ലാം വളർച്ചയായിട്ടാണ് ഈ ചിന്തകളുടെ വളർച്ച, അതായത് ബൈബിൾ മുന്നോട്ട് വച്ചിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആ ബിബ്ലിക്കൽ ഒരു ആന്ത്രോപോളജി എന്ന് പറയാം. ആ ബിബ്ലിക്കൽ ആന്ത്രോപോളജിയുടെ അടിസ്ഥാനത്തിൽ ബാക്കി സമൂഹത്തിലെ എല്ലാം ക്രമീകരിച്ച് വരുന്നതാണ് ഈ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മാഗ്നക്കാർട്ട പോലെയുള്ളത് കാര്യങ്ങൾ വരുന്നത്. ഇതിനെപ്പറ്റി പ്രൊഫസർ അഗസ്റ്റോസ് ഇമ്രാൻ, ഇദ്ദേഹം ഓസ്ട്രേലിയയിലുള്ള ഒരു പ്രൊഫസറാണ്, ദ ക്രിസ്ത്യൻ ഫൗണ്ടേഷൻസ് ഓഫ് ദ കോമൺ ലോ വോളിയം 1 ഇംഗ്ലണ്ട്, അദ്ദേഹം പറയുന്നത് ഏതാണ്ട് AD 1250 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിന്ന് പറയുന്ന പല അവകാശങ്ങളും അന്ന് മനുഷ്യന് വന്നു. അന്നത്തെ സഭയുടെ കാനോൺ ലോ അനുസരിച്ച് ഈ അവകാശങ്ങളെല്ലാം മനുഷ്യന് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി ഇതേ കാലഘട്ടത്തിൽ ഈ മാഗ്നക്കാർട്ട പോലെയുള്ളതിനെ പറ്റി ഒരു ചൈനീസ് പണ്ഡിതൻ ചോദിക്കുന്നുണ്ട്. ചൈനീസ് പണ്ഡിതൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ചൈനീസ് പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ടാണോ ഉദ്ധരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഹി ഗുങ്ഹോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ അറിയാം. അദ്ദേഹം ക്രിസ്ത്യാനിയെ പറ്റി ധാരാളം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, ക്രിസ്ത്യാനിയല്ല. അദ്ദേഹം ചിന്തിക്കുന്നത് ഈ കൺഫ്യൂഷനിസത്തിലും ടാവോയിസത്തിലും ഒക്കെ ഇല്ലാത്ത എന്താണ് ഇവർക്കുള്ളത്, ഞങ്ങളുടെ വിശ്വാസത്തില്ലാത്ത എന്താണ് ഈ യൂറോപ്യന്മാർക്കുള്ളത്. ഈ 12-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ ലേഖനത്തിൽ തുടർന്ന് പറയുന്നുണ്ട്, ഈ 12-ാം നൂറ്റാണ്ടില് ഇതേ കാര്യം ഞങ്ങൾക്ക് ചൈനയിൽ ചിന്തിക്കാൻ പോലും പറ്റുകയല്ല. മാഗ്നക്കാർട്ട എടുത്തിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ധാരാളം ഉദ്ധരണികൾ ഇതിൽ ചേർത്തിട്ടുണ്ട്, പക്ഷെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കമായിട്ട് പറയട്ടെ. ഇത് ക്രിസ്ത്യാനിറ്റി എന്നുള്ള പുസ്തകത്തിൽ എഡിറ്റഡ് ബൈ സുവോ സിങ്പിങ്, അതായത് ചൈനക്കാർ ക്രിസ്ത്യാനിയെ പറ്റി ധാരാളം, സെക്യുലർ ചൈനക്കാർ ക്രിസ്ത്യാനിയെ പറ്റി ധാരാളം പഠിക്കാൻ വേണ്ടി തുടങ്ങി. അത് എന്തിനാണെന്ന് പിന്നീട് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് അവരുടെ പഠനങ്ങളുടെ ഒരു ശേഖരമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം ചൈനീസ് മതവും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് അന്നൊരു രാജാവിനെതിരെ രാജാവിൻ്റെ പവർ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് മാഗ്നക്കാർട്ട വരികയാണ്. ഇതന്ന് ചൈനയിൽ, അതേസമയം തന്നെ അതിന് 10 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്നതായ ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഭരണാധികാരികളെ മുഴുവൻ രാജാവ് കൊന്നുകളഞ്ഞു. അവർ പറയാണ് ഇത് അന്ന് അവരോട് പറയുകയാണ് മാഗ്നക്കാർട്ട പോലെയുള്ള ഒരു സംഭവം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇതെന്തോ ഫെയറി ടെയിൽസ് ആണെന്ന് ഇവരെ ചിന്തിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയാണ് വന്നത്? അദ്ദേഹം 3 കാരണങ്ങൾ പറയുന്നുണ്ട്. അത് താഴോട്ടുള്ള സ്ലൈഡിൽ നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് ദൈവത്തിൻ്റെ ഇമേജിൽ വന്നു എന്നുള്ളത് മാത്രമല്ല, മനുഷ്യൻ സ്വയമേ തീരുമാനമെടുക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് ആ ദൈവത്തിൻ്റെ ഇമേജിൽ അർത്ഥമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് മനുഷ്യന് പാപം ചെയ്യുവാനും നല്ലത് തിരഞ്ഞെടുക്കുവാനും കഴിയും. പാപം ചെയ്യുവാൻ തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നത് കൊണ്ട് ഇവന് ചില റെസ്ട്രിക്ഷൻസ് വേണം. അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്ട്രിക്ഷൻസ് വന്നിരിക്കുന്നത്. ഈ മനുഷ്യൻ, ഇവൻ തിരഞ്ഞെടുക്കുവാൻ കഴിവുള്ളത് ആയതുകൊണ്ട് ഇവൻ്റെ ഈ തിരഞ്ഞെടുപ്പിനുള്ള കഴിവ് ബാക്കിയുള്ളവരെടുക്കുവാൻ വേണ്ടി പാടില്ല. അതിനെ സംരക്ഷിക്കുവാനും എന്നാൽ പാപം ചെയ്ത് അതിക്രമം ചെയ്യാതിരിക്കാനും വേണ്ടിയുള്ള യൂറോപ്യന്മാരുടെ ക്രൈസ്തവ ചിന്തയാണ് ഇവർക്ക് ഈ റൈറ്റ്സ് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 70-ാമത്തെ സ്ലൈഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നത് ട്രിനിറ്റേറിയൻ തിയോളജി, ഈ ക്രിസ്ത്യൻ ബിബ്ലിക്കൽ ആന്ത്രോപോളജിയോടൊപ്പം ട്രിനിറ്റേറിയൻ തിയോളജിയും കൂടെ ചേർത്ത് വെക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിനകത്ത് ബന്ധത്തിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്,
ദൈവം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന, ഏകദൈവം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് വ്യക്തികളാണെങ്കിൽ ബന്ധത്തിന് എന്തുമാത്രം പ്രാധാന്യമാണ് ഇവർ കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യൻ ആന്ത്രോപോളജിയുടെയും ക്രിസ്ത്യൻ തിയോളജിയുടെയും ഫലമാണ് ഇന്ന് കാണുന്ന, യൂറോപ്പിൽ കാണുന്നതായ അവകാശങ്ങൾ മുഴുവൻ.